പഠനത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ ദൈവക്കളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അങ്ങയുടെ വചനം പഠിക്കുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ കർത്താവേ ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾ വായിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തൊക്കെ ഒന്ന് സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനപഠനം ആത്മീക വർധനവർ വർധനവിന് കാരണമാക്കി തീർക്കണമെന്നും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ പരിശുദ്ധി ആത്മാവിന്റെ നിറവിനാൽ അങ്ങയുടെ വചനം സൃഷ്ടിക്കുവാൻ അടിനെ അവിടുന്ന് ബലം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവിതകൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഹ് അനുഗ്രഹവും നന്മയും വിടുതലുമായി തിരുവനന്തപുരണം സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കേണ്ടതിനായി അടിയങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം സമ്പൂർണ യാഗം എന്നുള്ളതായ വിഷയത്തെക്കുറിച്ചായിരുന്നു യേശുക്രിസ്തുവിൻ്റെ യാഗം പാപപരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ സമ്പൂർണ്ണ യാഗമായിരുന്നു എന്ന് നാം പഠിച്ചു യേശു ക്രിസ്തുവിൻ്റെ തലമുറയിലുള്ളവർക്കും വേണ്ടി മാത്രമല്ല മറിച്ച് തുടർന്നു വരുന്ന ഏതു തലമുറയിലുള്ള ഏത് വ്യക്തികൾക്കും കഥാവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നതിലൂടെ തങ്ങളുടെ പാപക്ഷമ ലഭിക്കുന്നു ഇനി വീണ്ടും ഒരു യാഗത്തിൻ്റെ ആവശ്യകത ഇല്ല പരമയാഗമായി സമ്പൂർണയാഗമായി യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം എന്നുള്ള വിഷയം നാം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി അവിടെ എഴുതിയിരിക്കുന്നതായ തിരുവചനത്തെ ആത്മ നിറവിൽ നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാല് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആകുന്നു എന്നുള്ള വസ്തുതയാണ് അർത്ഥാവേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ ആ നാല് മുതൽ താഴെട്ടുള്ള വാക്യങ്ങളിൽ നാമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ഒന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് നാം പഠിച്ചത് അതിനുശേഷമുള്ള ഭാഗങ്ങൾ നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവും ദൂതന്മാരും തമ്മിലുള്ളതായ ഒരു കമ്പാരിസൺ അതല്ലെങ്കിൽ യേശുക്രിസ്തുവും ദൂതന്മാരും തമ്മിലുള്ളതായ വ്യത്യാസങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൂതന്മാരെക്കുറിച്ചും അവർ ചെയ്യുന്നതായ ശുശ്രൂഷകളെക്കുറിച്ചും അവർ ആരാണ് എന്നുള്ളതും പറയുന്നു അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരോട് ദൈവം ഇടപെട്ടത് എന്നുള്ള വിഷയമാണ് നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ഒടുവിലായി പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒന്നാമ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു അവരൊക്കെയും രക്ഷ രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലെയോ അപ്പം ദൂതന്മാരെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്ത് ഉത്തരവാദിത്തമാണ് ദൂതന്മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വസ്തുത പറഞ്ഞുകൊണ്ടാണ് ഒന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് അവരൊക്കെയും രക്ഷ രക്ഷപ്രാപിക്കാനുള്ളവരുടെ അതായത് യേശു സമ്പൂർണ്ണ യാഗത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള അതെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ശിക്ഷയിൽ നിന്നുള്ളതായ വിടുതൽ പ്രാപിക്കുവാനുള്ളവരുടെ ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അവരെ ശുശ്രൂഷിക്കേണ്ടതിന് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ ആണെന്ന് എബ്രായ ലേഖനകർത്താവ് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ആ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് രണ്ടാം അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കൊള്ളുവാൻ ആവശ്യമാകുന്നു രണ്ടാമധ്യായം എഴുതിയിരിക്കുന്നത് ആ ഒന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൻ്റെ എന്നോണം അല്ല മറിച്ച് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപം എന്താണെന്ന് മനസ്സിലാക്കുന്നവരിലേക്ക് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനായി പറയുകയാണ് ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതുകൊണ്ട് ആകയാൽ അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പഠിക്കുന്നതിന് മുമ്പ് ശരിക്കും ഒന്നാം അധ്യായത്തിൻ്റെ പ്രതിവാദ്യ വിഷയം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഒന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതായ വചനം രണ്ട് യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണത യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ യാഗം യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളതായ വ്യക്തമായ ഒരു തിരിച്ചറിവ് അവൻ തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനുമാകുന്നു ആമേൻ ഇത്രയും കാര്യമാണ് നാം ഒന്നാം അധ്യായത്തിൽ നിന്നും ശരിക്കും പഠിക്കേണ്ടത് അമേൻ അപ്പോൾ നാല് മുതൽ പതിനാലുള്ള വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ യേശു കർത്താവും ദൂതന്മാരും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ആയതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗം കൂടുതലായി സ്ട്രെസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആ ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ആരാണ് ദൂതന്മാർ ദൂതന്മാരെ എന്താണ് ഇപ്പോൾ കർത്താവ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്നുള്ളത് നാം പതിനാലാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പുത്രൻ ആരാകുന്നു യേശു കർത്താവ് ആരാകുന്നു അവൻ നമ്മുടെ രക്ഷിതാവാകുന്നു ആ യേശു കർത്താവിൻ്റെ സമ്പൂർണമായ യാഗത്തിലൂടെ നമുക്ക് നിത്യതയിലേക്ക് നിത്യസ്വർഗരാജ്യത്തിലേക്ക് അവകാശവും പ്രവേശനവും സാധിച്ചിരിക്കുന്നു മക്കളും അവകാശികളുമാക്കി ദൈവം നമ്മെ തീർത്തത് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആകയാൽ ഈ പറയുന്നതായ ഒന്നാം അധ്യായത്തിൻ്റെ ആ സംക്ഷിപ്ത രൂപം ഇതാകയാൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മോട് ചെയ്തിരിക്കുന്നതായ പുത്രൻ മുഖാന്തം പുത്രമുഖാന്തം ചെയ്തിരിക്കുന്നതായ തിരുവചനത്തിൻ്റെ ആധികാരികതയും സമ്പൂർണതയും ശ്രേഷ്ഠതയും എന്താണെന്ന് ഒന്നാം അധ്യായത്തിലൂടെ മനസ്സിലാക്കി നിന്നതിനു ശേഷം രണ്ടാം അധ്യായം ലേഖന കർത്താവ് ഇങ്ങനെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു അപ്പോൾ ഒന്നാമത്തെ ഈ വാക്യം ഈ രണ്ടാമധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ശ്രദ്ധി ശരിക്കൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നാം കേൾക്കുന്നതായ തിരുവചനം അധികം ശ്രദ്ധയോടെ നാം ഹൃദയത്തിൽ കരുതിക്കൊള്ളണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും വേണമെന്ന് ഇവിടെ ബ്രായ ലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മോട് പറയുകയാണ് കാരണം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ആ വാക്ക് ഒന്ന് നിങ്ങളെ ഒന്ന് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണമെങ്കിൽ ഒരു കടലിൽ ഒരു സമുദ്രത്തിൽ ലക്ഷ്യം തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ അതിനോട് സദൃശ്യമായിട്ട് പറയുന്നതായ ഒരു വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുകാലങ്ങളിൽ പായ്ക്കപ്പലിലൂടെയാണ് ഈ സമുദ്രത്തിലുള്ള യാത്ര സാധ്യമായിരുന്നത് പായ് വലിച്ചു കെട്ടിയതിനു ശേഷം കാറ്റ് ലഭിക്കുന്നതനുസരിച്ച് ഈ നൗകയെ അതല്ലെങ്കിൽ പടകിനെ അല്ലെങ്കിൽ കപ്പലിനെ എന്ത് ചെയ്യുന്നു അത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു അതായിരുന്നു ഉണ്ടായിരുന്നതായ ആ യാത്രാ അപ്പോൾ ഇങ്ങനെ കാറ്റ് വിപരീതമായി അടിക്കുകയോ അല്ലെങ്കിൽ പായ് വലിച്ചു കെട്ടുന്നതായ ആ വലിയ ദണ്ടുമായിട്ടുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു ഈ കപ്പൽ ആ നടുക്കടലിൽ ലക്ഷ്യമില്ലാതെ അലയുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ അലയുന്നതായ ഒരു അവസ്ഥ കപ്പലിന് ഉണ്ടാകുന്ന ഉണ്ടാകുവാൻ സാധ്യത ഉള്ളത് ഇവിടെ എബ്രാഹേൽ ലേഖന കർത്താവ് നമ്മോട് പറയുകയാണ് കേട്ടതായ വചനം നാം എന്തു ചെയ്യണം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്തിനു വേണ്ടി ലക്ഷ്യമില്ലാതെ അലയുന്ന കപ്പലിന് സമാനമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം സമുദ്രത്തിൽ അത് ലക്ഷ്യമില്ലാതെ പോകാതിരിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം കേട്ടതായ വചനം നമ്മെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളണമെന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മോട് അറിയിക്കുന്നു പ്രൈസ് പ്രീസൽവാൾ ഞാൻ വളരെ സന്തോഷത്തോടു തന്നെയാണ് ഈ വാക്യങ്ങൾ വായിക്കുന്നത് കാരണം നാം ചെറുപ്പം മുതൽ ഒരുപക്ഷെ ചെറുപ്പം മുതൽ കേൾക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം പുതുതായി വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം വചനം പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ ഉണ്ടാകാം എന്നാൽ ഒരൽപ്പം വചനമൊക്കെ മനസ്സിലാക്കിയവരുണ്ടാകാം പലതരത്തിലുള്ളതായ ആളുകളോട് ഈ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഇടപെടുന്നത് നാം കേൾക്കുന്നതായ വചനം നാം പ്രസംഗങ്ങളിലൂടെയും ആരാധനയിലൂടെയും മറ്റ് ശുശ്രൂഷകളിലൂടെയും വായിക്കുന്നതിലൂടെയും പുസ്തകം വായിക്കുന്നതിലൂടെയും ഒക്കെ പ്രാപിക്കുന്നതായ കേൾക്കുന്നതായ മനസ്സിലാക്കുന്നതായ ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാരണം നാം കേൾക്കുന്നതായ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം വരണമെങ്കിൽ നാം അത് അധികം ശ്രദ്ധയോട് കരുതുകയും നമ്മുടെ ജീവിതത്തെ ആ വചനത്തിനനുസരിച്ച് ക്രമീകരിക്കുകയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രൈസ് ഫ്രീസിലോട്ട് അപ്പോൾ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ തിരുവചനത്തിൻ്റെ കഥലായ അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ മെസ്സേജ് എന്നുള്ളത് കേട്ടതായ വചനം നാളിതുവരെ നാം കേട്ടതായ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം നാം എഴുതി സൂക്ഷിച്ചിട്ടുള്ളതായ ദൈവശബ്ദങ്ങൾ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടത് പ്രവാചകന്മാരിലൂടെ നമ്മോട് അറിളി ചെയ്തതായ ദൂതുകൾ നാം പ്രവചന ശബ്ദങ്ങളായും ദൈവിക വാഗ്ദത്വങ്ങളായും കേട്ടിട്ടുള്ളതായ തിരുവചനങ്ങൾ ദൈവശബ്ദങ്ങൾ എന്തു ചെയ്യണം അധികം ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് സൂക്ഷിക്കണം അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ഫ്രൈസോട്ട് രണ്ടാം വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അതൊരു ഒരു ഒരു പാരഗ്രാഫായിട്ട് തന്നെ പഠിക്കണം അതല്ലെങ്കിൽ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമ്മളത് പഠിക്കണം കാരണം അത് നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നതായ ഭാഗമാണ് അപ്പോൾ ശ്രദ്ധിക്കണമേ രണ്ട് മുതൽ നാലുള്ള വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘന ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യ വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽ തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ നാലാം വാക്യം അവസാനിപ്പിക്കുന്നത് രണ്ടാം വാക്യം മുതൽ ശ്രദ്ധിക്കുക ദൂതന്മാർ മുഖാന്തരമരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കെടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ ഈ എബ്രായ ലേഖനത്തിന്റെ ആരംഭത്തിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ നാം വായിച്ചപ്പോൾ മനസ്സിലായി ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഓർക്കണമേ പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തോട് അരുളി ചെയ്യുവാനായിട്ട് ദൈവം തൻ്റെ വചനം ആരിലൂടെയാണ് പ്രവാചകന്മാരോട് സംസാരിച്ചത് ദൂതന്മാരിലൂടെ സംസാരിച്ചതായി നമുക്കറിയാൻ സാധിക്കും ദൈവം നേരിട്ട് പ്രത്യക്ഷനായി മോശയോടും ഏലിയാവിനോടും അങ്ങനെ ഒത്തിരി പ്രവാസകന്മാരോടും ഇടപെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹാഗാറിനോട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇടപെടുന്നു ചൂരച്ചെഴിയുടെ കീഴിൽ മരിക്കുവാൻ ഇച്ഛയിച്ചിരിക്കുന്നതായ ഏലിയാവിനോട് ദൂതൻ മുഖാന്തരം ദൈവം ഇടപെടുന്നു അപ്പോൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഭാഗത്ത് പല ഭാഗങ്ങളിലും ദൂതന്മാരിലൂടെ പ്രവാസകന്മാരോട് അരുളി ചെയ്യുന്നവനായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതായ ഈ ദൂതുകൾ അല്ലെങ്കിൽ ദൈവം ദൂതന്മാരിലൂടെ അരുളി ചെയ്തതായ ഈ ദൂതുകൾക്ക് ആ വചനങ്ങൾക്ക് ആ കൽപ്പനകൾക്ക് ആ പ്രമാണങ്ങൾക്ക് ആ ന്യായ പ്രമാണത്തിന് ഫ്രൈസുള്ള ഞാൻ അവിടെയാണ് ആ വിഷയം കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ വചനം എന്ന് പറയുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ വചനം ന്യായ പ്രമാണം ആകുന്നു അഥവാ പഴയ നിയമ കാലഘട്ടത്തിൽ ജനത്തിന് തൻ്റെ ജനമായെന്ന ആകുന്ന ഇസ്രായേൽ ജനത്തിന് ജീവിക്കുവാനാവശ്യമായ ക്രിസ് ഒരു 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 ദൈവം ദൈവം വിഭാവനം ചെയ്തതായ ഒരു പാപരഹിതമായ ജീവിതം ആവശ്യമായ ഒരു നിയമം അവരോട് ചെയ്യുവാൻ ഇടയായി തീർന്നു ആ വചനം സ്ഥിരമായിരിക്കുന്നു ആമേൻ ന്യായപ്രമാണത്തിൽ എന്ത് സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല അത് സ്ഥിരമാക്കുന്നു യേശു കർത്താവിൻ്റെ ജനനം ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുന്നതായിരുന്നു ന്യായപ്രമാണത്തിൽ നീക്കുവാനല്ല ന്യായപ്രമാണത്തിൽ നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് എന്ന് യേശു കർത്താവ് താൻ വാമൊഴിയായി തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൈസ് അല്ലോട്ട് ഇവിടെ ശ്രദ്ധിക്കണമേ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട് ചേഞ്ച് ഫോർ ദ വേൾഡ് ആൻഡ് ദ ലോ വിച്ച് വാസ് ഗൺ ത്രൂ ദ എയ്ഞ്ചൽസ് ഐ മീൻ ദൂതന്മാരിലൂടെ അരുളി ചെയ്തതായ തിരുവചനത്തിൻ്റെ ന്യായ പ്രമാണത്തിനും നിയമത്തിനും യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനം എരീഹോ പട്ടണത്തെ കീഴടക്കിയതിനു ശേഷം ഹായി പട്ടണത്തെ കീഴടക്കുന്നതിനായിട്ട് അടുത്തു കഴിഞ്ഞപ്പോൾ ഹായ് എന്ന് പറയുന്നതായ ചെറിയ പട്ടണത്തോടെ ഇസ്രായേൽ ജനം തോറ്റ് ഓടുവാനും അവർ തോറ്റ് ഓടേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേർന്നു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് യോശുവ വിഷയം ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജോഷിയോട് പറഞ്ഞത് ശപദാർപ്പിതം മോഷ്ടിച്ച ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ എരിഹോ പട്ടണത്തിൽ പട്ടണത്തെ കീഴ്പ്പെടുത്തുമ്പോൾ അവിടെയുള്ളത് മുഴുവൻ യഹോവയ്ക്ക് ശപദാർപ്പിതമാണെന്ന് ഉള്ള ഒരു അരുളപ്പാട് യോശുവയോട് ദൈവം അരുളി ചെയ്തിരുന്നു ശ്രദ്ധിക്കണമേ നിങ്ങളത് ഒരു പഠന വിഷയമായിട്ട് ചിന്തിക്കണം ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി അപ്പോൾ ഇവർ ചെറിയൊരു പോർഷനായിട്ട് ദൈവം യോശുവയിലൂടെ ജനത്തോട് അരുളി ചെയ്യുകയാണ് എരിഹോ പട്ടണത്തെ നിങ്ങൾ കീഴടക്കുമ്പോൾ അതിൽ നിന്നും ഒന്നും നിങ്ങൾ എന്തു ചെയ്യരുത് സ്വന്തമായ ആവശ്യത്തിന് എടുക്കരുത് അതെല്ലാം എന്തിനുള്ള ഹോവയ്ക്ക് ശപദാർപ്പിതമായി കൊള്ളണം അതിൽ നിന്നും ഒന്നും നിങ്ങൾ എന്തു ചെയ്ത് കൊള്ളയിടരുതെന്ന് പറഞ്ഞതിന് ശേഷം ഈ നിയമം എല്ലാവരും അറിഞ്ഞിരിക്കെ ഒരുവൻ എന്തു ചെയ്യുന്നു ഈ നിയമത്തെ ലംഘിക്കുന്നു ശബദാർപിതം മോഷ്ടിച്ചതായ ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്തു ചെയ്തു അവർ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തു നിയമമാണോ ദൈവം ആ സമയത്ത് യോശുവയോട് അരുളി ചെയ്തത് അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ ആഹ് കൽപ്പന അവിടെ സ്ഥിരമായിരുന്നു ആ കൽപ്പന ലംഘിച്ച ആഖാന് എന്ത് സംഭവിച്ചു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതായ ആ നിയമ വ്യവസ്ഥ വ്യവസ്ഥിതിയുടെ ന്യായമായ പ്രതിഫലം ലഭിക്കേണ്ടതായി വന്നു അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൂതന്മാർ മുഖാന്തരം അറളി ചെയ്തതായ ആ വചനം സ്ഥിരമായിരുന്നു ഓരോരോ ലംഘനത്തിനും ഓരോരോ നിയമത്തിൻ്റെ ലംഘനത്തിനും ന്യായമായ പ്രതിഫലങ്ങൾ ലഭിക്കുകയും ചെയ്തു എങ്കിൽ ഇത്രയും ഭാഗം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായ പ്രമാണത്തെ കുറിച്ച് ശേഷം ഇപ്പോൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്നതായ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എബ്രാ ലേഖന കർത്താവ് പറയുകയാണ് കർത്താവുദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നാലാം വാക്യത്തിൻ്റെ ആ രണ്ട് ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങളെ ഒന്ന് വേർതിരിച്ചിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ അപ്പോൾ ഇത്ര വലിയ രക്ഷ എങ്ങനെയാണ് ദൈവം ജനത്തോടെ ഇടപെട്ടത് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് കൂടുതലായി ആഴമായി ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവേനയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ അതായത് രണ്ടും മൂന്നും നാലും വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ഒന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങിയത് യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷ രണ്ട് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ മൂന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും അഥവാ തെറ്റി ഒഴിയും എന്നുള്ള ഭാഗത്തെ ഇന്ന് പഠിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇത്ര വലിയ രക്ഷ എന്താണെന്ന് നിങ്ങളോടൊന്ന് അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു പ്രൈസ ലോഡ് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഹാലലൂയ്യ അപ്പോൾ ഈ രക്ഷാദിവസത്തിൽ ആ വലിയ ക്ലോപത്തിൻ്റെ ദിവസത്തെക്കുറിച്ചും ആ വലിയ ന്യായവതിയെക്കുറിച്ചും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മറ്റൊരവസരത്തിൽ പറയുവാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്നാൽ ഇന്ന് ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് ഇത്ര വലിയ രക്ഷ ഇപ്പോഴും അവൈലബിളാണ് ഇത്ര വലിയ രക്ഷ ഇന്നും നിങ്ങൾക്ക് ആണ് എന്നുള്ളതായ ആ ഗുഡ് ന്യൂസ് ആ വളരെ ശ്രേഷ്ഠമേറിയ ഗുഡ് ന്യൂസ് ആ സുവാർത്ത ആ സുവിശേഷത്തിൻ്റെ നല്ല മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ കൃപയിൽ ദൈവകൃപയിൽ ശരണപ്പെടുന്നു പ്രൈസ് അമേൻ അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ് തുടങ്ങിയത് ശ്രദ്ധിക്കാം യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എവിടെയാണെന്ന് ശ്രദ്ധിക്കാം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയ ഇത്ര വലിയ രക്ഷ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു പ്രൈസ് അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷയുടെ മർമ്മ മെസ്സേജ് കാതലായ ആ ദൂത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലേൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുതേ എന്നുള്ളതായ ആ വാണിങ്ങോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടായി ആത്മാവിൽ സംസാരിക്കുന്നു ആത്മാവിൽ നിങ്ങളോട് ശുശ്രൂഷിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്തിൽ നിന്നുള്ള മാനസാന്തരം പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ളതായ ആ ഉത്തമ ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ അംഗീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയതായ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ പറഞ്ഞു തുടങ്ങിയതായ ഈ സുവിശേഷത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക അതിനെ വിശ്വസിക്കുക അമേൻ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ തിരുവചനം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും അമേൻ ആകയാൽ ഇവിടെ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ അതേ വചനം ഇന്ന് ഇന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ആവർത്തിച്ച് നിങ്ങളോടായി ഇടപെടുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ മറ്റൊരു വേദഭാഗം യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മർക്കോസിന്റെ തന്നെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം അതിനായി നിങ്ങളെ വായിക്കുന്നു അതിനായി നിങ്ങളോട് പറയുന്നു പ്രൈസ് പ്രൈസലോഡ് മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം അത് യേശു അത് കേട്ടിട്ട് കേട്ട് അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു പ്രൈസ് പ്രീസലോഡ് ഇത് യേശു മറുപടിയായി പരീഷന്മാരോടും പറഞ്ഞതായ ഒരു ഭാഗമാണ് ആ ഭാഗത്തിൻ്റെ പ പതിമൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമധ്യായം പതിമൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ തലവട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കും യേശു അത് കേട്ടിട്ട് അവരോട് മറുപടി ആയി പറയുകയാണ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല ശരിയല്ലേ രോഗമില്ലാത്ത ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഞാൻ രോഗിയാണെന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയില്ല ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ വേദനകളോ പനി പനിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള ചൂടോ ചുമയോ ജലദോഷമോ അങ്ങനെ എൻ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുഴ പോലുള്ളതായ ഒരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നാം ശ്രദ്ധിക്കും എന്ത് ചെയ്യുന്നത് ഒരു വൈദ്യനെ കാണുവാൻ ഒരു ഡോക്ടറെ കാണുവാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ വസിക്കുമ്പോൾ ആരും എന്ത് ചെയ്യാറില്ല തങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആവാറില്ല ആവാറില്ല കാരണം രോഗം ഇല്ലാത്തതായ ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതായി ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് എന്നാൽ ഇവിടെ യേശു കർത്താവ് ഇതേ ഉദാഹരണം എടുത്തുകൊണ്ട് പറയുകയാണ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് യേശു പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷ അത് ആർക്കുള്ളതാണ് അത് പാപികളായിട്ടുള്ള ജനങ്ങൾക്കുള്ളതാണ് ലോകത്തിലുള്ളതാണ് ലോകത്തിലുള്ളതായ പാപികളായിട്ടുള്ള വ്യക്തികൾക്ക് എന്തു ചെയ്യാം യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പാപത്തിനുള്ളതായ പരിഹാരം കണ്ടെത്താം പാപമോചനം കണ്ടെത്താം ഒരു രോഗമായി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് ചികിത്സ കൊടുക്കുവാൻ പറ്റുന്നതായ ഒരു നല്ല വൈദ്യനായി യേശു കർത്താവ് നിങ്ങൾക്കരികെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പാപ രോഗത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ലോകത്തിലൊരു വൈദ്യനും സാധ്യമാകാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ യേശു കർത്താവ് നിങ്ങളുടെ പാപരോഗത്തിന് സൗഖ്യം നൽകുവാൻ ഒരു നല്ല വൈദ്യനായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ആകെ all നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ നീതിമാന്മാരെന്ന് ചിന്തിക്കാതെ നാം നമ്മെക്കുറിച്ച് നീതിമാന്മാരെന്ന് ചിന്തിക്കാതെ കർത്താവേ ഞാനൊരു പാപിയാകുന്നു എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടു കൂടി ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മുടെ തെറ്റുകളെക്കുറിച്ചും നമ്മുടെ കുറ്റങ്ങളെക്കുറിച്ചും ഒരു ബോധ്യം വന്നവരായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു ഇന്ന് രാത്രിയിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് നിങ്ങൾക്ക് യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതായ സംസാരിച്ചു തുടങ്ങിയ ഇത്ര വലിയ രക്ഷ സൗജന്യമായി പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഫ്രീസോഡ് അപ്പോൾ ഇത്ര വലിയ രക്ഷ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ നീതിമാന്മാരെ തേടിയല്ല മറിച്ച് പാപികളെ തേടിയാകുന്നു വന്നത് ഫ്രീസോഡ് ഇന്നും ആരെങ്കിലും കർത്താവെ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്കൊരു ബോധം ഒരു ബോധ്യം ഇന്ന് വന്നിരിക്കുന്നു ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു ഞാനൊരു ഞാൻ അങ്ങയുടെ മകനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി നാം ദൈവത്തിൻ്റെ ഒന്ന് കടന്നു വരുവാൻ സാധിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സന്നിധിലേക്കൊന്ന് ഒരു അനുതാപ ഹൃദയവുമായി കടന്നു വരുവാൻ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ വീണ്ടെടുക്കുവാൻ അവൻ വിശ്വസ്തനാണ് അവൻ മതിയായവനാണ് ഫ്രൈസ് ഹാലലൂയ ഞാൻ മുന്നോട്ട് വരട്ടെ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഈ രക്ഷയെക്കുറിച്ച് വീണ്ടും എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു അവൻ വളർന്ന നസറത്തിൽ വന്നു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു യശിയ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ പേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിൽ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്നു നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി ഞാൻ വായിച്ചതായ ഈ ഭാഗം നമുക്ക് വളരെയധികം പരിചിതമുള്ളതായ ഒരു പക്ഷേ ഈ ദൈവ ശുശ്രൂഷകളോട് അതല്ലെങ്കിൽ സഭയോട് ആരാധനയോട് കൂട്ടായ്മകളോട് ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്കെങ്കിലും പരിചയമുള്ളതായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം യേശു കർത്താവ് താൻ സ്നാനമേറ്റതിനു ശേഷം മരുഭൂമിയിലേക്ക് ആത്മാവ് കൊണ്ടുപോയതിനു ശേഷം മടങ്ങി വന്ന് താൻ പള്ളികളിൽ സിനഗോഗുകളിൽ ശബദ്ദ ദിവസത്തിൽ പോയി ജനത്തെ ശുശ്രൂഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതായ ഒരു ദിവസത്തെ കാര്യമാണ് ലൂക്കോസ് സുവിശേഷകൻ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് വളർന്നതായ നസറത്ത് എന്ന് പറയുന്നതായ ആ ഗ്രാമത്തിലേക്ക് താൻ വന്നിട്ട് താൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ തിരുവഴുത്തു വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യശയാ പ്രവാസകന്റെ പുസ്തകമാണ് അന്ന് യേശു കർത്താവിന്റെ കയ്യിൽ വായിക്കുവാനായിട്ട് കൊടുത്തത് പ്രൈസ് യേശു കർത്താവ് പുസ്തകം ഇടർത്തിയിട്ട് ഇങ്ങനെ ആരംഭിച്ചു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇത് എസ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എസ് ആ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ളതായ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിനായി വായിക്കുന്നു എസ് ആ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ളതായ വാക്യങ്ങൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് എ ഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും എഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണിനു വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയം കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു യേശു കർത്താവിനെ കുറിച്ച് പ്രവാചകൻ ൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നതായ ഒരു തിരുവതി തിരുവഴുത്താണ് നാം ഇപ്പോൾ ഏഷ്യാ പ്രവാസകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടത് ഇതേ തിരുവഴുത്തിന് യേശു കർത്താവ് തൻ്റെ ആഹ് ശുശ്രൂഷ കാലയളവിൽ നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറയുന്നതായ ഭാഗമാണ് ലുക്കോസിന് സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം ആദ്യം ശ്രദ്ധിച്ചു കേട്ടത് പ്രൈസ് പ്രൈസലോൾ അപ്പോൾ യേശു കർത്താവ് എന്തിനാണ് വന്നത് എന്ന് പോലും ഇവിടെ വ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു ആ ശുശ്രൂഷയിൽ എന്തെല്ലാമുണ്ട് ഐ മീൻ ബദ്ധന്മാർക്ക് വിടുതലുണ്ട് കുരുടന്മാർക്ക് കാഴ്ചയുണ്ട് പീഡിതന്മാരെ വിടുവിച്ചയക്കുന്നുണ്ട് കർത്താവിൻ്റെ പ്രസാദവർഷത്തിന്റെ പ്രസംഗമുണ്ട് ഈ ഭാഗം വായിച്ചിട്ട് താൻ പുസ്തകം മടക്കി കൊടുത്തു താൻ ഇരുന്ന് ഉപദേശിക്കുന്നു എന്നാണ് ലൂക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതേ ഭാഗം നാമ ആശയാ പ്രവാസന്റെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ പ്രസാദവർഷത്തിനോട് അനുബന്ധിച്ചൊരു വാക്കുകൂടിയുണ്ട് പ്രതികാര ദിവസം എന്നുള്ളൊരു വാക്ക് എന്നാൽ പ്രതികാര ദിവസത്തെക്കുറിച്ച് യേശു കർത്താവ് അപ്പോൾ ഒന്നും പറയാതെ ആ തിരുവചനം എഴുതിയതായ ആ തിരുവെഴുത്ത് കണ്ടിട്ടും ആ പ്രതികാര ദിവസത്തെക്കുറിച്ച് പറയാതെ യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് പ്രസാദ വർഷത്തെക്കുറിച്ച് മാത്രമാണ് അതല്ലെങ്കിൽ ബദ്ധന്മാർക്കുള്ള വിടുതലിനെ കുറിച്ചാണ് മറ്റൊന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുരുടന്മാർക്കുള്ള കാഴ്ചയെക്കുറിച്ചാണ് ഹാലലൂയ്യ നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഹാലലൂയ്യ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ളതായ ദൗത്യം അവിടെ ജനത്തോട് ആ പള്ളിയിലിരുന്ന എല്ലാവരോടും യേശു കർത്താവ് പ്രസംഗിക്കുകയായിരുന്നു ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് വളരെ വ്യക്തവും വളരെ കൃത്യവുമായി പറയുന്നു യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ സുവിശേഷം ദരിദ്രന്മാരോട് അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു ചെയ്തുവിട്ടതായ അതേ സുവിശേഷം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ എത്തുന്നു ഹാല ലൂയ്യ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കുടുംബമായി രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും പ്രൈസലോൺ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസല പ്രവർത്തി പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പ്രൈസ് പ്രീസലോഡ് ഇത് ഈ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ വരുന്നുണ്ട് അത് ഏറ്റവും അവസ അവസാനമായി വരുന്നതായ ഒരു വാക്യമാണെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രൈസ് പ്രീസലോൺ അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ സുവിശേഷത്തെക്കുറിച്ച് ഇത്രയും വാക്യങ്ങളിൽ നിന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഒത്തിരി ഭാഗത്ത് യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഈ സുവിശേഷത്തിൻ്റെ മർമ്മമുണ്ട് ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ അത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുന്നു നിങ്ങളുടെ വചനധ്യാനത്വങ്ങൾ അതെല്ലാം കടന്നു വരട്ടെ അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് ദൈവാത്മാവ് നിങ്ങൾക്ക് ബോധ്യം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷ എന്നുള്ളതാണ് ഈ വായിച്ച വേദഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത് അപ്പോൾ പ്രവാചകന്റെ പുസ്തകത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ യേശു കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് സംസാരിച്ച് വചനത്തിലൂടെയും യേശു കർത്താവിൻ്റെ ഉപദേശത്തിലൂടെയും പറഞ്ഞു തുടങ്ങിയതായ സുവിശേഷത്തെക്കുറിച്ച് വിടുതലിൻ്റെ കുറിച്ച് നല്ല സുവർത്തയെക്കുറിച്ച് നാം കേട്ടു കഴിഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം ഇത്ര വലിയ രക്ഷ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതിനെ കുറിച്ചാണ് നാം പഠിച്ചത് അടുത്തത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നത് ഓക്കെ ദൈവം സാക്ഷി നിന്ന ഇത്ര വലിയ രക്ഷ ശ്രദ്ധിക്കണമേ അടുത്ത സബ് ടോപ്പിക് എന്നുള്ളത് ദൈവം സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ വിവിധ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ഇത്രയും ഭാഗം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയും കാരണം ഓൾറെഡി പ്രസംഗങ്ങളിൽ നിന്ന് നാമ ഒത്തിരി അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ട് രോഗികൾ സൗഖ്യമാകുന്നത് പക്ഷപാത രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നത് കുരുടർ കാഴ്ച പ്രാപിക്കുന്നത് കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് അതുപോലെ രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ രക്ഷ രക്ഷപ്രാപിക്കുന്നത് അതുപോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് പോഷിപ്പിക്കുന്നത് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷങ്ങളിൽ മാത്രമല്ല അപ്പോൾ സ്വല പ്രവർത്തികളിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ദൈവം സാക്ഷി നിന്നു എങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ഇതിലൂടെ എല്ലാം ദൈവം സാക്ഷി നിന്നു എന്നാൽ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു ടോപ്പിക് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് അപ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയതായ വലിയ രക്ഷ രണ്ടാമത് ദൈവം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ചില വാക്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം പഠിക്കാൻ ശ്രമിക്കാം അതിനായി മത്തായി സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുന്നു ഒന്നാമതായി മത്തായി സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുന്നു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അമേൻ നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സംഭവമാണ് ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത് മത്തായു സുവിശേഷം മൂന്നാം അധ്യായത്തിലാണ് നാം വായിച്ചത് ഇതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അമേൻ മതായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദൈവാത്മാവ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവാത്മാവ് പ്രാവെന്ന പോലെ സുശേഷത്തിൽ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ അവൻ്റെ മേലിറങ്ങി വന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ ശ്രദ്ധിക്കണമേ യേശു കർത്താവ് തൻമാതൃകയായി ശിഷ്യന്മാർക്കും ജനത്തിനും വെച്ചതായ ഒരു കർമ്മമായിരുന്നു സ്നാനജലത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് താൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേറ്റ് കരയിലേക്ക് കയറുന്നു സ്നാനം എന്നുള്ളതായ ടോപ്പിക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാൽ ദേവാത്മാവ് ഈ ഭാഗത്തിലൂടെ ഇടപെടുന്നൊരു വിഷയം യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നതായ മാതൃക നാം പിൻപറ്റേണ്ടതാകുന്നു എന്നുള്ളതായ ഒരു മെസ്സേജാണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചു വന്നതായ ആ മാതൃക നാം പിൻപറ്റി യേശു കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്ന അതനുസരിച്ച് നാം പോകുന്നത് പോലെ നാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നാം എന്തു ചെയ്യണം സ്നാനമേറ്റ് സഭയോട് ചേരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരം കർത്താവ് വരുത്തിയതാണ് യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപപരിഹാരം നടന്നു പാപപരിഹാര ബലി കർത്താവ് യാഗമായി കൃഷി യാഗമായി നമുക്ക് വേണ്ടി നൽകി തന്നു ആ കർത്താവ് വിശ്വസിക്കുന്നതു കൊണ്ട് നാം രക്ഷ പ്രാപിക്കുകയാണ് എന്നാൽ കർത്താവ് നാം നമുക്ക് കാണിച്ചു തന്നതായ ഈ മാതൃക എന്നതായ ആ മാതൃക നാം പിൻപറ്റേണ്ടതാകുന്നുവെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവാത്മാവ് ഇടപെടുന്നതിലൂടെയും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു കർത്താവ് എന്തു ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു താനും യോഹനാൻ്റെ കൈ കീഴേ സ്നാനമേറ്റു സ്നാനമേറ്റ് കയറിയപ്പോൾ എന്തു ചെയ്യുന്നു പരിശുദ്ധിയാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻറെ മേൽ ഇറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി അമേൻ ഇവിടെ ദൈവം സാക്ഷി നിന്നു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നു ഏതിന് യേശു കർത്താവ് പറഞ്ഞു തുടങ്ങുന്നതായ യേശു കർത്താവ് മാതൃകയായിക്കൊണ്ട് തൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇത്ര വലിയ രക്ഷയുടെ സുവിശേഷ ദൂതിന് സ്വർഗത്തിലെ ദൈവം ഇവിടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു തരേണ്ടതിനാണ് ഈ വാക്യം നാം വായിച്ചത് വൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇന്ന് പുൽക്കാലത്തിൽ എന്നെ കേൾക്കുന്ന ഈ രാത്രിയിലും ഈ പകലിലും എന്നെ കേൾക്കുന്ന ഈ ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു രാത്രി സമയമാണ് അതുകൊണ്ട് രാത്രി എന്ന് ഇടയ്ക്ക് പറയുന്നു നിങ്ങളിത് കേൾക്കുന്നത് പകലായിരിക്കാം എനിവേ സമയത്തിൻ്റെതായ ഒരു സമയത്തിൻ്റെതായ ഒരു വിഷയം ഇവിടെ ഉദിക്കുന്നില്ല ശ്രദ്ധിക്കണമേ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇവിടെ സാക്ഷി നിൽക്കുന്നതായ വിഷയം എന്നുള്ളത് കർത്താവ് നമുക്ക് കാണിച്ചു നിന്നതായ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നതായ രക്ഷയുടെ മാർഗത്തിന് ദൈവം സാക്ഷി നിൽക്കുന്നു പ്രൈസ് അപ്പോൾ ഇവിടെ സ്വർഗം തുറന്ന് ഒരു ശബ്ദം വരികയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി മക്കളായി അവൻ അധികാരം കൊടുത്തു ായിരുക അല്ലെങ്കിൽ സ്വർഗം തുറന്ന് മകൾ എന്ന് ഒരു ശബ്ദം നാം കേൾക്കുന്നത് എപ്പോഴാകുന്നു എന്നറിയാമോ നമുക്ക് മുന്നിൽ കർത്താവ് കാണിച്ചെന്നതായ ആ മാതൃക പിൻപറ്റി കഴിയുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് നിങ്ങളെ കർത്താവ് ചെയ്യുന്നു മകനാക്കി മകളാക്കി തീർക്കുന്നു അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു ഫ്രൈസലോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ അപ്പോൾ ഈ രക്ഷയുടെ മാഹാത്മ്യം എന്താണെന്നറിയാമോ ദൈവം ഇതിനു വേണ്ടി സാക്ഷി നിൽക്കുന്നു സകലത്തിൻ്റെ സൃഷ്ടിതാവും സകലത്തിൻ്റെയും ഉടയവനുമായ സകല ചരാതരങ്ങളെ സൃഷ്ടിച്ചവനായ അനാദിയായും ശാശ്വതമായും ദൈവമായിട്ടുള്ള ഈ ദൈവം ഈ രക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു സാക്ഷി നിൽന്നുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു നൽകുന്നു ഇതല്ലാതെ മറ്റൊരു മാർഗമല്ല അമേൻ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അത് യേശു ക്രിസ്തു ആകുന്ന ഏക വഴിയിലൂടെ ഞാൻ യേശു ക്രിസ്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയുകയില്ല പ്രൈസ് ലോഡ് അപ്പോൾ നമുക്ക് പിതാവിനെ കാണുവാൻ സ്വർഗ തീരത്ത് എത്തിച്ചേരുവാൻ നിത്യതയിൽ എത്തിച്ചേരുവാനുള്ള ഏക മാർഗം അത് യേശു കർത്താവ് ആകുന്നു എന്നുള്ളതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നതായ ഒരു സംഭവമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് അമേൻ മുന്നോട്ട് വരട്ടെ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഏഴാം വാക്യത്തിലും അതുപോലെ മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം അതിന് അഞ്ചാം വാക്യവും ശ്രദ്ധിക്കാം നമുക്കൊന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതിൻ്റെ ഏഴ് ഇവിടെ എഴുതിയിരിക്കുന്നതായ വിഷയം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ശിഷ്യന്മാരിൽ മൂന്നുപേരുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയിട്ട് അവിടെ വെച്ച് തന്നെ രൂപാന്തരപ്പെടുന്നു തൻ്റെ തേജസ് അവരെ എന്തു ചെയ്യുന്നു അവരെ കാണിക്കുന്നു ഇങ്ങനെയാണ് ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുവീൻ എന്ന മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അപ്പോൾ ദൈവം ഏത് രീതിയിലാണ് സാക്ഷി നിൽക്കുന്നത് സാക്ഷി നിന്നത് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവം സാക്ഷി നിന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വീണ്ടും നാം അറിയുന്നു സ്വർഗം എന്തു ചെയ്യുന്നു സ്വർഗം വീണ്ടും ഇവിടെ തുറക്കുന്നു അമീൻ സ്വർഗം ഒന്ന് തുറന്നതാണ് നാം കണ്ടത് എവിടെ വെച്ച ആ യോർദാന്റെ കരയിൽ വെച്ച് യേശു കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം എന്നാൽ ഇപ്പോൾ യേശു കർത്താവിൻ്റെ തേജസ്കരണം ആ തേജസ്കരണമല്ല ഇവിടെ തൻ്റെ രൂപാന്തരപ്പെടുന്നതായതായ രൂപാന്തരവും തൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നതുമായ ഒരു സംഭവം ഈ മലയുടെ മുകളിൽ നടക്കുമ്പോൾ മറുരൂപ മലയുടെ മുകളിൽ നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ പ്രത്യക്ഷനാകുന്നു സ്വർഗം തുറക്കുന്നു എന്നിട്ട് ഇങ്ങനൊരു ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവന് ചെവി കൊടുക്കുവിൻ മർക്കോസിന്റെ സുശേഷത്തിലാണ് നാം ഇപ്പോൾ അത് കണ്ടത് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം മത്തായി സുശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് വരാം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം മത്തായി പതിനേഴാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴയിലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഇവനെ ചെവി കൊടുക്കുവിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ദൈവം സാക്ഷി നിന്നതായ ഒരു സംഭവമാണ് നാം ഇവിടെ കാണുന്നത് എന്താണ് ദൈവം വീണ്ടും സംസാരിക്കുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ആകയാൽ ഇവൻ പറയുന്നത് എന്തോ അതിന് നിങ്ങൾ ചെവി കൊടുക്കുവിൻ ഈ യേശു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുവിൻ എന്നാണ് ദൈവത്തിൻ്റെ ദൈവം അവിടെ ഇടപെട്ടത് അവിടെ സംസാരിച്ചത് ആകിയാൽ ഇന്ന് കേൾക്കുന്ന ഇന്ന് കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്നതായ വിഷയം എന്നുള്ളത് നാം കേട്ടതായ ഈ വചനം നാം കേട്ടതായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വചനം എന്തു ചെയ്യണം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം കാരണം എന്താണ് നാം ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ നാം ഇത് പ്രമാണിക്കേണ്ട രീതിയിൽ പ്രമാണിച്ചില്ലെങ്കിൽ വലിയ രക്ഷയിൽ നിന്നും അല്ലെങ്കിൽ വലിയ ശിക്ഷയിൽ നിന്നും നാം തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എബ്രഹാം ലേഖനം നാം വായിച്ചതായ ഇബ്രാ ലേഖനത്തിൻ്റെ മൂന്നോ നാലോ എഴുതിയിരിക്കുന്ന അനുസരിച്ച് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നിന്നുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എന്ന് വെച്ചാൽ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോകരുതേ അതിനെന്തു ചെയ്യണം കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു നാം ഇപ്പോൾ കേട്ട് ദൈവം സാക്ഷി നിന്ന് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്ന് ഉറപ്പിച്ചതായ ഈ തിരുവചനം ഈ സുവിശേഷത്തെ മർമ്മം നാം എന്തു ചെയ്യരുത് നഷ്ടപ്പെടുത്തി കളയാതെ അത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് യിൽ പ്രവേശിക്കത്തക്ക നിലവാരത്തിൽ അമേൻ ഈ വലിയ രക്ഷയെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ ഇതിനെ മനസ്സിലാക്കണം ഇതിനോട് സമീപിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു പ്രൈസ് അല്ലാൾ അപ്പോൾ ദൈവം വീണ്ടും യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സാക്ഷി നിന്നതായ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു ഇനി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നതായ മറ്റ് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായ അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുന്നു ദൈവം സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ അതായത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതായ മറ്റൊരു സംഭവം ഒന്ന് നാം കണ്ടത് യേശു കർത്താവിന്റെ ശുശ്രൂഷയിലാണ് എന്നാൽ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ ദൈവം ചെയ്തത് എന്താണെന്ന് നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാം അപ്പൊ അസില പ്രവർത്തി രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ക്രൈസ്തലോൺ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നതായ ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഈ സംഭവത്തിന് ശേഷം നമുക്കറിയാം പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നതായും ധൈര്യത്തോടു കൂടി വചനം സംസാരിക്കുന്നതും ആ രണ്ടാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വിഷയം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ രണ്ടാമധ്യായ അപ്പോസിലെ പ്രവർത്തി രണ്ടാമദ്ധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകിക്കൊണ്ട് ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ ഇത്ര വലിയ രക്ഷയ്ക്ക് സാക്ഷി നിൽക്കുന്നു വീണ്ടും ുംപ്പോസലെ പ്രവർത്തി തന്നെ നാലാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം അപ്പോസ്റ്റൽ പ്രവർത്തി നാലാമധ്യായം അതിന്റെ മുപ്പത്തി മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മെന്ന് പറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വീണ്ടും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കണ്ടോ അപ്പോൾ ഒന്നാമത് സംഭവിച്ചത് മർക്കോസിന്റെ മാളിക മുറിയിലാണ് നമുക്ക് അറിയാം എന്നാൽ വീണ്ടും പത്രോസും യോഹന്നാനും ശിഷ്യന്മാരും ഒക്കെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം അവർക്ക് നേരെ ഇളകി ജനമെല്ലാം അവർക്ക് നേരെ കൂട്ടം കൂടി യേശു കർത്താവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്ത അതേ കൂട്ടർ എന്ത് ചെയ്യുന്നു ഇവിടെ പത്രോസിനെയും യോഹനാനേയും ശേഷം ശിഷ്യന്മാരെ എല്ലാം ഉപദ്രവിക്കുവാനായിട്ടുള്ള പദ്ധതികൾ മനഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ അവർ പരിഭ്രമിച്ചിട്ട് അവർ ഭാരപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് വീണ്ടും അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ചെന്ന് വന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെയാണ് ഇരുപത്തി ഒമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസന യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ കൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് ഇവരുടെ ശുശ്രൂഷകൾക്ക് എന്തു ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വീണ്ടും സാക്ഷി നിൽക്കുന്നതായ ഒരു സംഭവമാണ് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലിങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു പ്രൈസ് ഫ്രൈസോഡ് ഈ കാലഘട്ടത്തിലും ഇതേ പരിശുദ്ധി ആത്മാവ് എന്തു ചെയ്യുന്നു തന്നെ പ്രവർത്തിച്ചതുകൊണ്ടിരിക്കുന്നു ദൈവം ഈ കാലഘട്ടത്തിലും തന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ ദാസന്മാരിലൂടെ നൽകിക്കൊണ്ട് ഇത്ര വലിയ രക്ഷ എന്നുള്ളതായ ആ വലിയ പദ്ധതിക്ക് സാക്ഷി നിൽക്കുന്നു ഫ്രൈസല്ലോ വീണ്ടും വരാം അപ്പോസിലെ പ്രവർത്തി പത്താം അധ്യായം നാല്പത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വിഷയം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം പത്താം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം വായിക്കുന്നു അപ്പോസ്ലെ പ്രവർത്തി പത്താം അധ്യായം അതിന് നാൽപ്പത്തിനാലാം വാക്യം ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ അമേൻ ഇവിടെ എഴുതിയിരിക്കുന്നൊരു വിഷയം എന്നുള്ളത് അപ്പോസ്ലനായ പത്രോസ് കണ്ടതായ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുന്നു ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിക്കുന്നു കൊർണല്യോസ് എന്ന് പറയുന്നതായ ശതാദിപൻ്റെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നതായ വിഷയമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ പത്രോസ് വായു തുറഞ്ഞ് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അമേൻ അപ്പോൾ ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുന്നു എന്ന് അവിടെ വെച്ച് ബോധ്യം വരികയാണ് ഈ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ വിവിധ മതസ്ഥരായിട്ടുള്ള വിവിധ വിശ്വാസങ്ങളുള്ള ആളുകളിലേക്ക് യേശു കർത്താവിൻ്റെ വചനം ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം രൂപാന്തരങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ എല്ലാം നീതി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏവരോടും കർത്താവ് ഇപ്പോഴും മനസ്സലിവ് കാണിച്ച് അവരെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പത്രോസ് കൊർണലോസിന്റെ ഭവനത്തിൽ വെച്ച് സംഭവിച്ചതായ വിഷയമാണ് നാം മനസ്സിലാക്കിയത് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധി വന്നു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നതായ ഇത്ര വലിയ രക്ഷ ഈ സുവിശേഷമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ രക്ഷയ്ക്ക് സ്വർഗത്തിലെ ദൈവം സാക്ഷി നിൽക്കുന്നു തൻ്റെ പരിശുദ്ധി ആത്മാവിനെ നൽകിക്കൊണ്ട് ഈ വചനങ്ങൾ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് വന്നിറങ്ങട്ടെ എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രൈസ് ദൈവത്തിന് മുഖപക്ഷമില്ല അത് ഏതു ജാതിയിലുള്ളവരോ ആയാലും നീതി പ്രവർത്തിക്കുകയും ദൈവം ഭയപ്പെടുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു ദൈവം തന്റെ ദാനമായി നൽകുവാൻ വിശ്വസ്തനാണ് ഇന്ന് രാത്രിയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് മഹത്വം ദൈവം സാക്ഷി നിന്ന ഇത്ര വലിയ രക്ഷ രക്ഷൻ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ അവസാനത്തെ പത്ത് മിനിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അവസാനമായി കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ ശ്രദ്ധിക്കണമേ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ ഇതിനാധാരമായിട്ട് ദൈവത്തിന്റെ ആത്മാവാനോട് ഇടപെട്ട ഒരു ഭാഗം കിടക്കുന്നത് അത് അപ്പോസ്റ്റല പ്രവർത്തി ഏഴാം അധ്യായത്തിലാണ് അപ്പോസ്റ്റല പ്രവർത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ അവസാന വാക്യം അറുപത് വരെയുള്ള വാക്യം എന്ന് പറയുന്നത് അപ്പോസ്റ്റലായോസ് താൻ ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണ് ഒരു പ്രസംഗമാണ് ദ സെർമൺ ഓഫ് സ്റ്റീഫൻ ഐ മീൻ സ്റ്റേഫാനോസിന്റെ പ്രസംഗമാണ് പ്രവൃത്തി ഏഴാം അധ്യായത്തിന്റെ കംപ്ലീറ്റ് പ്രതിപാദ്യം അപ്പോൾ ഈ ഈ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ആറാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു പലരും ഈ സേഫാനോസിനോട് എഴുന്നേറ്റ് തർക്കിച്ചു എന്നാൽ ഇവർക്കൊന്നും സ്തേഫാനോസിൻ്റെ ജ്ഞാനത്തോടൊപ്പം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഈ പുരുഷന്മാർ പലരും സ്തേഫാനോസിനെതിരെ ആളുകളെ കൂട്ടി മൂപ്പന്മാരെ കൂട്ടി ജനത്തെ ഇളക്കി ന്യായാധിപ സംഘത്തിൽ കൊണ്ടു വന്നു കള്ളസാക്ഷികൾ നിർത്തി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെയെല്ലാം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായാധിപസംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നാം കേട്ട വചനത്തെയാണ് വിശ്വസിച്ചത് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു നാം കേട്ട വചനത്തെ എന്തു ചെയ്യുന്നു വിശ്വസിക്കുന്നു വിശ്വസിച്ച വചനത്തെ എന്തു ചെയ്യുന്നു പ്രസംഗിക്കുന്നു പ്രസംഗിച്ച വചനം എന്ത് എന്താകുന്നു ജനത്തിൻ്റെ ഇടയിൽ വിടുതലും ജനത്തിൻ്റെ ഇടയിൽ സൗഖ്യവും ജനത്തിൻ്റെ ഇടയിൽ ആത്മനിറവുമായി കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിലും അങ്ങനെ ഈ കാലഘട്ടത്തിൽ നാം പ്രസ്താവിക്കുന്നതായ തിരുവചനത്തിന് ശക്തിയുണ്ട് അതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി ഏഴാം മധ്യത്തിൽ എഴുതിയിരിക്കുന്നത് തന്നോട് തർക്കിക്കുവാനും തനിക്കെതിരെ ആളുകളെ കൂട്ടി ന്യായധീപ സംഘത്തിന് മുമ്പാകെ തന്നെ കൊണ്ടു നിർത്തി കള്ളസാക്ഷികളെ നിർത്തി തനിക്കെതിരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുമ്പോഴും ോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നു എന്താണ് ആദ്യം കേട്ടത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നു ഫ്രൈസ്ത ലോഡ് പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് പിതാക്കന്മാരോട് പ്രവാസകന്മാർ മുഖാന്തരം അരളി ചെയ്ത അതേ തിരുവചനം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ദാസന്മാരിലൂടെ തൻ്റെ അഭിഷുക്തന്മാരിലൂടെ തൻ്റെ ശിഷ്യന്മാരിലൂടെ അപ്പോസ്റ്റലന്മാരിലൂടെ ജനത്തോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സ്റ്റേഫാനോസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി തനിക്കെതിരെ നിൽക്കുന്ന കള്ളസാക്ഷികളുടെ മുമ്പിലും തനിക്കെതിരെ നിൽക്കുന്ന ന്യായാധിപ സംഘത്തിന് മുമ്പിലും യേശു കർത്താവിനെക്കുറിച്ചുള്ളതായ തിരുവചനത്തെക്കുറിച്ച് സംസാരിച്ചു അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ നിങ്ങൾ കൃപയും ശക്തിയും നിറഞ്ഞവരായി ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിനാൽ നിറയപ്പെട്ടവരായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പണ്ടുകാലങ്ങളിൽ അറിയിക്കുവാൻ ദൈവം തന്നെ ദൂതനെ അയച്ചതുപോലെ ഈ കാലഘട്ടത്തിലും നിങ്ങളുടെ മുഖത്തെ ദൂതനെ പോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൂതന്മാരുടെ മുഖത്തെ പോലെ നിങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം കൊടുത്തുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷങ്ങളിൽ ഉപയോഗിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ദൈവം തന്റെ പരിശുദ്ധി ആത്മാവന് നൽകിക്കൊണ്ട് ആരലിയ സാക്ഷി നിന്നതായ ഈ വചനം നാം കേട്ടു നാം അത് അംഗീകരിച്ചു നാം വിശ്വസിച്ചു അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം നാം തയ്യാറാവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും ഈ ിയ രക്ഷയുടെ മർമ്മത്തെ കുറിച്ച് പ്രസ്താവിക്കുക എന്താ കാരണം യേശു ക്രിസ്തുവിന്റെ വക്താക്കളായി യേശു ക്രിസ്തു സുവിശേഷത്തിന്റെ വക്താക്കളായി ദൈവം നമ്മെ ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഹൗസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്നാൽ ഇതിന് ശേഷം സംഭവിക്കുന്നത് ഒരു നീണ്ട പ്രസംഗമാണ് ഉൽപത്തിയിൽ തുടങ്ങുന്ന അതല്ലെങ്കിൽ അബ്രഹാമിൽ തുടങ്ങുന്ന പ്രൈസ് ഒരു 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 നീണ്ട പ്രസംഗം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയ ഇങ്ങനെയാണ് ആ ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രൈസ് പ്രൈസലോഡ് അമ്പത്തി മൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് പ്രൈസ് ലോൺ ഇങ്ങനെ ഞാൻ വായിക്കുന്നു അമ്പത്തിരണ്ടാം വാക്യം മുതൽ വായിക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയി തീർന്നു നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രമാണിച്ചു പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ശ്രദ്ധിക്കണമേ ദൈവദൂതന്മാരിലൂടെ ദൈവം അയോഗി നിയോഗിച്ചയച്ചതായ ന്യായ പ്രമാണത്തെ നിങ്ങൾ പ്രാപിച്ചുവെങ്കിലും നിങ്ങൾ എന്തു ചെയ്തില്ല അത് പ്രമാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ജനമെല്ലാം അവന് നേരെ കോപ പരവശരായി അവന് നേരെ പല്ലുകടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു കല്ലെറിഞ്ഞ് അവനെ കൊല്ലുവാനായിട്ട് അടുത്തു ഈ സമയത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന അമ്പത്തി അഞ്ചാം വാക്യം അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ അവൻ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു തൻ ചെന്ന് അവൻ എന്തു ചെയ്തു നഗരത്തിൽ നിന്ന് തള്ളിയിട്ട് കല്ലെറിഞ്ഞു അങ്ങനെ അന്ന് ആ പ്രസംഗം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് അവനോ മുട്ടുകുത്തി കർത്താവേ ഇവർ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ ശുശ്രൂഷകനായിട്ടുള്ള അല്പം മുമ്പ് ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിതമായ സ്തേഫാനോസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താ ഈ സ്റ്റേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ഒരു വലിയ ദർശനം കാണുകയാണ് സ്വർഗം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു ഫ്രൈസ് അലോഡ് സ്വർഗം ഇതിനു മുമ്പ് എവിടെയാണ് തുറന്നതായി നമുക്ക് കണ്ടത് ഒന്ന് യേശു കർത്താവിന്റെ സ്നാനത്തിൽ രണ്ട് മറുരൂപ മലയിൽ താന് തൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ സ്വർഗം തുറന്നു ഇതാ വീണ്ടും സ്വർഗം ഈ ദേവദാസിനു വേണ്ടി ഈ സ്റ്റേഫാനോസിന് വേണ്ടി ഈ അപ്പോസ്റ്റലിനു വേണ്ടി സ്വർഗം തുറക്കുകയാണ് ഈ തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഈ സ്റ്റേഫാനോസ് ഒരു കാഴ്ച കാണുക ഒരു ദർശനം കാണുക അല്ലെങ്കിൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് നഗ്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് താൻ ഒരു കാഴ്ച കാണുകയ സ്വർഗത്തിൻ്റെ മഹിമ അതിൻ്റെ വലതുഭാഗത്തെ യേശു കർത്താവ് തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു ഫ്രൈസോഡ് എന്താ സ്റ്റേഫാനോസെ ഇത്ര കൂടി നീ പ്രസ്താവിക്കാൻ കാരണം സ്റ്റാഫാനസിന് ഒരു ഉറപ്പുണ്ട് ഇത്ര വലിയ രക്ഷയെ ഞാൻ ഗണ്യമാക്കാതെ പോയിട്ടില്ല ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് ഞാൻ കൂടി പ്രസ്താവിച്ചു എനിക്ക് വേണ്ടി ഇത് ആ സ്വർഗം തുറന്നിരിക്കുന്നു എനിക്കെതിരെ ഈ നിൽക്കുന്നതായ കള്ളസാക്ഷികളും ന്യായാധിപ സംഘവും എല്ലാം എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് പോകുകയാണ് അല്പസമയം കഴിയുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ രക്തം വാർന്ന് പിടഞ്ഞു മരിക്കും പക്ഷേ ഞാൻ മരിക്കുന്നത് ഈ ഭൂമിയിൽ എൻ്റെ അവസാനമാകുകയല്ല ഞാൻ ഇവിടെ ആപ്സന്റ് ആകുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു ഞാൻ കാണുന്നുണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസന്റ് ആകുവാൻ അല്പസമയങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ആ വിശ് ആ ഒരു ഉറപ്പോട് കൂടി താൻ എന്തു ചെയ്യുന്നു എൻ്റെ ശുശ്രൂഷയെ അവിടെ അവസാനിപ്പിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഈ ലോകം നമുക്ക് എന്ത് നൽകിയെന്ന് വരില്ല മേത്രമായ അംഗീകാരങ്ങളും മേത്രമായ അവാർഡുകളും റിവാർഡുകളും ഒന്നും ഈ ലോകം നമുക്ക് തന്നെന്ന് വരത്തില്ല ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് കല്ലേറും അടിയും ദുഷിയും പഴിയും നിന്നും പരിഹാസവും ഒറ്റപ്പെടുത്തലും ഒക്കെ ആയിരിക്കാം എന്തിന് എന്ത് എന്ത് കാരണം ചൊല്ലി ഈ ഇത്ര വലിയ രക്ഷയെക്കുറിച്ചുള്ളതായ ആ ശുശ്രൂഷ നാം ചെയ്യുന്നത് മൂലം എങ്കിലും നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിൽ നമ്മുടെ ദൈവമുണ്ട് പിതാവുണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പുത്രനുണ്ട് നമുക്ക് വേണ്ടി കാൽവരയിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന് നമ്മൾ വീണ്ടെടുത്ത് ഇത്ര വലിയ രക്ഷയ്ക്ക് നമ്മെ യോഗ്യരാക്കി തീർത്ത ഒരു കർത്താവുണ്ട് ആ കർത്താവിന് നമ്മെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ലേ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽകുന്നതായ ആ ഇത്ര വലിയ രക്ഷ എന്ന വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അപ്പോസിലെ പ്രവർത്തി പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇത് സംഭവിക്കുന്നത് കാരാഗ്രഹത്തിൽ അപ്പോസ്ലിലെ പൗലോസും ഷീലാസും ആ ബന്ധനസ്ഥരായി കിടക്കുമ്പോൾ അവിടെ അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നു പ്രൈസ ലോഡ് ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും ചങ്ങലകൾ പൊട്ടി വീഴുകയും എല്ലാ തടവുകാരും സ്വതന്ത്രമായി തീരുന്നു ഇങ്ങനെ സ്വതന്ത്രമായി തീരുന്നതായ വിഷയം ആ കാരാഗ്രഹപ്രമാണി അറിഞ്ഞപ്പോൾ ഇങ്ങനെ 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 എഴുതിയിരിക്കുന്നു ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൊലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അതിന് മറുപടി ആയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവൻ കർത്താവിൻ്റെ വചനം അവരോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ െ സ്നാനമേറ്റുസാം കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് കേട്ടതായ അപ്പോസ്റ്റിലെ പൗലോസും ഷീലാസും ഈ കാരാഗ്രഹ പ്രമാണിക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നതായ പ്രസംഗത്തിലൂടെ പറയുന്നതായ ഒന്നാണ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇതേ വചനം ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ആത്മനിറവിൽ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗിയെ നല്ല പിതാവേ നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ തിരുവചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു എബ്രലേഖനത്തിൻ്റെ അധ്യായത്തിൽ നിന്നും ഇത്ര വലിയ രക്ഷ എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയതായ ഇത്ര വലിയ രക്ഷ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതായ ഇത്ര വലിയ രക്ഷ കേട്ടവർ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷ ഈ കാലഘട്ടത്തിൽ ഗണ്യമാക്കാതെ പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്ര വലിയ രക്ഷയ്ക്ക് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവ് അന്വേഷിതവുമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് കേട്ട വചനം ഒഴുകിപ്പോകാതെ അത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ഈ ഈ നാളുകളിൽ ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഇന്ന് പ്രസംഗിച്ചതായ ഇന്ന് ശുശ്രൂഷിച്ചതായ തിരുവചനം കേട്ടവർക്ക് കേൾക്കുന്നവർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആത്മീകവർധനയ്ക്ക് കാരണവും ആയി എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്വദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹത്വവും എല്ലാ മാനവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഇസ്ലാമത്തിൽ താഴ്മയുടെ വിനോദ പ്രവേശിക്കുന്നു സ്വർഗീയപിതാവേ കേൾക്കുമാറാകണമേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു